ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ടി എൻ ശേഷൻ. രാജ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യഥാർത്ഥ അധികാരമറിഞ്ഞത് ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ്. മോദി സർക്കാരിന് മുന്നിൽ മുട്ടിലിഴയുന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസ്ഥ കാണുമ്പോൾ എല്ലാവരും ടി എൻ ശേഷനെ ഓർക്കുന്നു. ടി എൻ ശേഷന് മുമ്പും ശേഷവും രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് രണ്ടു ചരിത്രമാണ്. 60s മധുരയിൽ കലക്ടറായപ്പോൾ മുതൽ തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ വാർത്താ താരമായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായപ്പോൾ ഡ്രൈവറായും കണ്ടക്ടറായും മെക്കാനിക്കൽ ജോലിക്കാരനായും വരെ ജോലിയെടുത്താണ് ആ രംഗത്തെ പ്രശ്നങ്ങൾ ശേഷൻ പഠിച്ചത്. ക്യാബിനറ്റ് സെക്രട്ടറി ആയപ്പോഴും കേന്ദ്ര സുരക്ഷാ ചുമതല വഹിച്ചപ്പോഴുമെല്ലാം രാഷ്ട്രീയത്തിലെ വൻ തോക്കുകളോടുള്ള ഏറ്റുമുട്ടൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായപ്പോൾ മൂർധന്യത്തിലെത്തി. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജ്യോതി ബസു, വി പി സിംഗ്, നരസിംഹറാവു, വാജ്പേയി, ദേവഗൌഡ ശേഷനുമായി കൊമ്പുകോർത്തവരുടെ നിര നീണ്ടതാണ്. കോൺഗ്രസ് പിന്തുണയിൽ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായപ്പോഴാണ് 1990s ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ എല്ലാ പിഴവുകളും കണ്ടെത്തി അതില്ലാതാക്കാനുള്ള പരിഷ്കാരങ്ങളും ചട്ടങ്ങളുമായി ശേഷൻ ഇറങ്ങിയപ്പോൾ ബ്യൂറോക്രസിയും രാഷ്ട്രീയ നേതൃത്വവും വഴിമാറി. 1993 9 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശേഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ വാൾ വീശിയത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകൾക്കും താക്കീതായി. ഓരോ ബൂത്തുകളും കമ്മീഷന്റെ നേരിട്ടുള്ള ക്യാമറ കണ്ണിലായി. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടായി. ചെലവാക്കാവുന്ന തുകയ്ക്കും പരിധി വന്നു. മുഖം നോക്കാതെ നിയമപുസ്തകം മാത്രം നോക്കി ശേഷൻ ഏതറ്റം വരെയും പോയി. വഴിവിട്ടു നടന്നവരെ ശേഷൻ വരച്ച വരയിൽ നിർത്തി. പലരും മുട്ടുമടക്കി മന്ത്രിക്കസേരകൾ തെറിച്ചു. ശേഷന് ജനപിന്തുണയേറി. ജനങ്ങൾക്ക് വോട്ടർ ഐഡിയും ലഭിച്ചു. മറ്റെല്ലാം എന്തായാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അതിനു പിന്നിൽ ശേഷനുണ്ടാക്കിയ മാറ്റങ്ങളുടെ മാറ്റൊലിയാണ്. എന്നാൽ മോദി കാലം അതും തകർത്തു. 2022 നവംബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സംവിധാനം പരിഷ്കരിക്കണമെന്ന ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതിയാണ് വീണ്ടും ശേഷനെ സ്മരിച്ചത്. ശേഷനെ പോലുള്ളവർ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണെന്ന സുപ്രീംകോടതിയുടെ പരാമർശം വെറുമൊരു പരാമർശം മാത്രമല്ല, അതാണ് പരമാർത്ഥം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.